എറണാകുളം ജില്ലയിലേക്ക് വീണ്ടും പോകുന്നു. ശ്രീകാന്ത് തയ്യാറായി നിൽക്കുന്നുണ്ട് എറണാകുളത്ത്. ശ്രീകാന്ത്, എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പോളിംഗ് അല്പം മന്ദഗതിയിലാണെന്നാണ് വിഷ്ണു സുരേഷ് റിപ്പോർട്ട് ചെയ്തത്. ശ്രീകാന്ത് ഇപ്പോൾ എവിടെയാണുള്ളത്? കാരണം എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോർപ്പറേഷനിലേക്കുള്ള വോട്ടെടുപ്പ്. എങ്ങനെയാണ് കോർപ്പറേഷനിൽ ഇപ്പോൾ പോളിംഗ് പുരോഗമിക്കുന്നത്? മറ്റിടങ്ങളിലെ പോളിംഗ് ശതമാനം എത്രയാണ്? പ്രജി, ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തറ നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്തിലാണ്. അതിലെ 14-ാം വാർഡിലെ പോളിംഗ് സ്റ്റേഷനിലാണ്. നിലവിലിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും, ഇവിടെ വോട്ടിടാൻ വരുന്ന വോട്ടർമാരുടെ എണ്ണം തീരെ കുറവാണ്. ഒന്നോ രണ്ടോ ആളുകൾ ഈ ഉച്ച സമയത്ത് തെന്നിയോ തെറിച്ചോ വന്ന് വോട്ടിട്ട് പോയാലായി എന്ന അവസ്ഥയിലാണ് നിലവിലുള്ളത് ഈ പോളിംഗ് ബൂത്തിൽ. നേരത്തെ രാവിലെ ധാരാളം വോട്ടർമാർ രാവിലെ എത്തി വോട്ട് രേഖപ്പെടുത്തി പോയിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് വോട്ടർമാരുടെ എണ്ണം തീരെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ ആളുകൾ എത്താനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. പക്ഷേ UDFും LDFും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്ത്. UDFൽ നിന്നും ഗ്രാമപഞ്ചായത്ത് തിരിച്ചുപിടിക്കാൻ LDFും അതോടൊപ്പം തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ BJPയും ഇക്കുറി കളത്തിലുണ്ട്. UDF ഭരണം നിലനിർത്താനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ഈ പോളിംഗിലെ ഒരു താഴ്ന്നു നിൽക്കുന്ന ഒരു അവസ്ഥ, ശതമാനത്തിലെ താഴ്ച, അത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഇനിയും കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. കാരണം ഉച്ചയ്ക്ക് ശേഷം ഒരു പക്ഷേ വോട്ടർമാർ കൂടുതലായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് മുന്നണികൾ പ്രതീക്ഷിക്കുന്നത്. നിലവിലിപ്പോൾ ഒന്നോ രണ്ടോ ആളുകൾ ഇടവിട്ട് എത്തിയാലായി എന്ന അവസ്ഥയാണ് ഈ ഗ്രാമീണ മേഖലകളിലെ പല പോളിംഗ് സ്റ്റേഷനുകളിലും കാണാനുള്ളത്. വ്യക്തമാണ് ശ്രീകാന്ത്. അതായത് 5 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ, വോട്ടെടുപ്പ് ആരംഭിച്ച് 5 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ വോട്ടെടുപ്പ് മന്ദഗതിയിലാണ്, പോളിംഗ് മന്ദഗതിയിലാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് കിഴക്കൻ മേഖല മാത്രമല്ല, തൃപ്പൂണിത്തുറ പോലുള്ള മേഖലകളിലും ഇപ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞു വരുന്നു, ആൾക്കാർ എത്തുന്നത് കുറവാണെന്നാണ് ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ട്വന്റി 24 2 വർഷത്തിന്റെ നിറവിൽ